ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി റെസിപ്പി കൂടിയാണ്, കൂടും ബെറ്റർ ആയിരിക്കും. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെറിയ ജീരകവും ഉപ്പൊക്കെ അരിപ്പൊടിയുടെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗ്ലാസോളം തിളച്ച വെള്ളമാണ്. അപ്പം നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒന്നും യൂസ് ചെയ്യരുത്, നല്ല തിളച്ച വെള്ളം തന്നെ വേണം ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ആയിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാതും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇഡ്ഡലി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇറക്കി വെക്കുക, നമ്മൾ കൈ പൊള്ളാതെ വേണം ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മളിത് നല്ലോണം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റീമർ ക്ലോസ് ചെയ്തിട്ട് ഒരു 15 to 20 minutes വരെ കുക്ക് ചെയ്യാം. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക, ഇതുപോലത്തെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ആയിട്ടുണ്ടോ എന്നറിയാം. എന്നിട്ട് കുറച്ച് അപ്പം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കുക. ആദ്യം നിങ്ങൾ 15 minutes വെച്ച് നോക്കുക, എന്നിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 minutes കൂടി വെക്കുക. എങ്കിലും നമുക്ക് 20 minutes എന്തായാലും ഇത് കുക്കായിട്ട് കിട്ടും. എനിക്കിത് കുക്കായി വന്നപ്പോൾ 20 minutes ആണ് എടുത്തത്. നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതുപോലെ ആയോ നമ്മളിത് കുറച്ചുകൂടി ഒന്ന് വീർത്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടി ഞാനൊരു ട്രൈ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കിക്കൊണ്ട് പറയുകയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിനുള്ള ഫില്ലിങ്സ്, പൊട്ടാറ്റോ ഫില്ലിങ്സ് ഒക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താലും ഇല്ലെങ്കിലും സെയിം കൈൻഡ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് കൂടി ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.